പെൺകുട്ടി എന്തൊക്കെ ചെയ്യാന്നൊരു പിടിയില്ലല്ലോ. തലകുത്തിയൊക്കെ പറയും രണ്ടു മൂന്ന് തവണ ഒരിക്കുന്നല്ല, എത്ര പ്രാവശ്യം. ലാസ്റ്റ് വിഷയുടെ ബാക്കിലെത്ത ഒരു കൈ വേണം വിഷയുടെ പുറകെ പിടിക്കാൻ. അപ്പം അത് കഴിഞ്ഞ് ലാസ്റ്റ് എല്ലാരും ഫ്രെയിമിൽ ഉണ്ടാവാൻ വേണം. അപ്പത്തേക്കും ഞാൻ എങ്ങനെ വന്നാലും വൃത്തികേടാവും. എന്നുവെച്ചാ ഇവരെല്ലാരും എഴുന്നേറ്റ് നിൽക്കുന്നത്, അപ്പൊ ഞാൻ അതിന്റെ കൂടെ കറങ്ങി വന്നു കഴിഞ്ഞാൽ ഒരു ബന്ധുവില്ലാത്ത പുറത്തുനിന്ന് ഒരാൾ വെറുതെ കയറി വന്ന പോലാവും. അപ്പൊ കാണരുത് എന്നുള്ളൊരു ഇതിലാണ് തലകുത്തി പറഞ്ഞു വന്നത്. അപ്പൊ താഴെ ആയതുകൊണ്ട് ആരും ശ്രദ്ധിക്കും. ഓ അല്ല, എനിക്ക് വിശ്വമൊക്കെ ഒന്ന് മെലിഞ്ഞത് ഇതെന്റെ റിഹേഴ്സൽ കൊണ്ടാണോന്ന് എനിക്ക് സംശയം. തേജു വന്ന തേജു തന്നെ ഞാൻ ഓർത്ത് പോവുകയാണ്. വന്നപ്പോ നല്ല എന്താ പറയണ്ട തക്കാളിപ്പഴന്മാരി ഇരുന്നാണ്. ഈ പറഞ്ഞ പോലെ വളരെ റെലവെന്റ് ആയിട്ടുള്ള ഒരു സബ്ജക്ട്, ഒരു മാറ്ററാണ്. അത് പുരാണ കഥയെ ബേസ് ചെയ്ത് അത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ പ്ലേസ് ചെയ്തത് ഒരു ഭയങ്കര രസമായിരുന്നു കാണാനായിട്ട്. എല്ലാവരും ഭംഗിയായിട്ട് ചെയ്തു. തുടക്കത്തിൽ നമ്മുടെ ശകുനി ഭയങ്കര രസമായിരുന്നു, ഒരു ഭയങ്കര റിയലിസ്റ്റിക് പരിപാടി എന്നുള്ള രീതിയിൽ ഫീൽ ചെയ്തു. എനിക്ക് നമ്മുടെ പഴയ നരേന്ദ്ര പ്രസാദ് സാറിന് ഓർമ്മ, ചിരി വരുന്നത് എപ്പോഴും കൃഷ്ണൻ വരുമ്പോഴാണ്. ഒന്ന് കാണിച്ചത് ഒരു റൗണ്ട് അടിച്ച് മ്യൂസിക് ഒക്കെ കേട്ടോ. മ്യൂസിക് ഓക്കെ. ഇനി ഇതേ സാധനം ഡെയിൻ ഒന്ന് ചെയ്താ കണ്ടെ. എല്ലാവരും ഇത് കഴിഞ്ഞു കഴിയുമ്പോ കിതച്ച് വേർത്ത് ഒരു പരിവക്കേടായിട്ട് നിൽക്കുന്നത് കാണുമ്പോ തന്നെ എനിക്കൊരു സമാധാനമുണ്ട്. പക്ഷെ ഇത് ചെയ്ത് കഴിയുമ്പോ എല്ലാവർക്കും ഒരു എനർജിയും അല്ലെങ്കിൽ ഒരു സന്തോഷവും ഒരു എന്തോ ചെയ്തു എന്ന് പറയുന്ന ഒരു ഫീല് ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഒരു സോഷ്യൽ മെസ്സേജും കൂടെ കൺവേ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു തലം വേറൊരു ഒരു ലെവലിലേക്ക് വരികയാണ്. താങ്ക് യു വെരി മച്ച്. ശകുനിയായിട്ട് നമ്മുടെ വെങ്കി കലക്കി എന്നാണ് അഭിപ്രായം. വെങ്കി ആരെ ശകുനി വേഷം ചെയ്താൽ മതി എന്ന് പറഞ്ഞെങ്കിൽ വെങ്കിക്ക് അസൈൻ ചെയ്തു തരാ. ആദ്യം ഞാൻ തേജുവിന്റെ വേഷമാണ് ചെയ്തത്. അപ്പം എന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വിശ്വ, അപ്പം ശകുനി ആയിട്ട് ഇവനായിരുന്നു. അപ്പൊ പിന്നീട് വിശ്വ കൃഷ്ണനായപ്പോ അപ്പം ശകുനി വെറുതെ പറഞ്ഞപ്പോഴേ ഞാൻ വെറുതെ ചുമ്മാ അവിടെ നിന്ന് ഇങ്ങനെ നടന്നു. അപ്പൊ വിശ്വ പറഞ്ഞ് ആ ഇത് കൊള്ളാം ഇത് കൊള്ളാം. അപ്പൊ സമൃദ്ധ ആദ്യം അറിയേണ്ടത് എന്നെ കുറിച്ചാണ്, പിന്നെ ഇവരെ കുറിച്ച് പറഞ്ഞു. വെൽ ഡേനിന്റെ കൃഷ്ണൻ കൊള്ളായിരുന്നു, പക്ഷെ ശകുനി കുറച്ച് കൂടിപ്പോയി. എനിക്ക് ഈ ആക്ട് ഒത്തിരി ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ പഴയ കാലം പുതിയ കാലം ആ ഒരു ഡിഫറൻസ് കാണിച്ചതും നമുക്കത് ഓഡിയൻസ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാനും ഒക്കെ നന്നായിട്ട് പറ്റി. ഇത് വളരെ റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അത് നല്ല രീതിയിൽ തന്നെ പ്രസന്റ് ചെയ്തു. ഈ മെസ്സേജ് എല്ലാവർക്കും കിട്ടട്ടെ, എല്ലാരും നല്ല രീതിയിൽ ആക്സെപ്റ്റ് ആയിട്ട് എന്ന് ആശംസിക്കുന്നു. വേറൊരു കാര്യമുണ്ട്, സമൃദ്ധ പറഞ്ഞു എന്റെ ശകുനി കൊള്ളില്ല. ഞാൻ പറഞ്ഞത് എന്റെ കൃഷ്ണൻ നന്നായി, അത് നീ കേട്ടില്ല. ശകുനി ശകുനിയേക്കാളും കൃഷ്ണൻ നന്നായി എന്ന് പറഞ്ഞതിൽ നിനക്ക് ആ മോശം വിത്ത് ഡയലോഗ് ശകുനിനെ കാണിക്കട്ടെ. കഥാപാത്രം ആവാഹിക്കാണ്. ദേശദേശാന്തരങ്ങളിൽ പരന്നു കിടപ്പുണ്ട് ഈ ഇന്ദ്രപ്രസ്ഥത്തിന്റെ ഖ്യാതി. പെണ്ണിനെ വെച്ചുള്ള ചില കുടക്കൽ വാങ്ങലുകൾക്ക് അധികാര കൈമാറ്റത്തിന്റെ ഒരു കൊതിപ്പിക്കുന്ന ഒരു സുഖമുണ്ട്. രാജസിംഹാസനവും ചക്രവർത്തി സ്ഥാനവും ധൃതരാഷ്ട്രർക്ക് ശകുനിക്ക് വേഷം. ഇത് നീ ഇതിനു മുമ്പ് എവിടെയോ ചെയ്തിട്ടുണ്ട്. നല്ല പ്രാക്ടീസ് ചെയ്ത് പഠിച്ചു വെച്ച സാധനമാണ് ധൈര്യത്തിലിട്ട് ചോദിച്ചത്. നേരത്തെ മറന്നുപോയത് ശകുനിയുടെ ക്യാരക്ടറിനാണ് കയ്യടി കിട്ടിയത്. അപ്പൊ ഇവിടെ ശകുനി മോശമാവുമ്പോ അല്ലല്ലോ, അപ്പൊ ഞാൻ അത് വീണ്ടും ചെയ്ത.
എല്ലാവരും സംഭവിക്കും, അല്ലെങ്കിൽ ഡി ഡിന്റെ അടുത്ത പെർഫോമൻസ് എടുക്കും. അടിപൊളിയായിരുന്നു, നല്ലായിരുന്നു, നല്ലായിരുന്നു.